ഹലോ, വെൽക്കം ടു അനൂപ് ട്യൂബ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പൈത്തണിലെ 5 പവർഫുൾ ഫങ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഒരു ബേസിക് ആയ എക്സാമ്പിൾ മാത്രമേ നമ്മളിന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റിലോട്ട് തന്നെ നമ്മൾ കൂടുതൽ ഡയലോഗ്സ് ഒന്നുമില്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് സംഭവത്തിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്യൂമറേറ്റ് ഫങ്ഷൻ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ എന്യൂമറേറ്റ് യൂസ് ചെയ്യുക? അപ്പോൾ നമ്മുടെ അടുത്തൊരു ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ ലിസ്റ്റിനെ നമുക്ക് ഒരു ഇൻഡെക്സ് ചെയ്തിട്ട് നമുക്ക് പ്രിൻറ് ചെയ്യണം. അതായത് 1 ആപ്പിൾ, 2 ബനാന, 3 ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിൻറ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് സിമ്പിളി പ്രിൻറ് ചെയ്യാൻ പറ്റുക? 4i ഇൻ റേഞ്ച് ഓഫ് ലെൻ ഓഫ് റൂട്ട്സ് ഓഫ് i പ്ലസ് 1. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവം കിട്ടും. ഓക്കെ, 1 ആപ്പിൾ, 2 ബനാന, 3 ഓറഞ്ച് എന്നുകൊണ്ട് കിട്ടും. പക്ഷേ നമുക്ക് ഇത് കൂടാതെ നമുക്ക് യൂസ് ഇത് അല്ലാതെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇത് കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്യൂമറേറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്യൂമറേറ്റ് എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ 4i, റൂട്ട് ഇൻ എന്യൂമറേറ്റ് ഓഫ് റൂട്ട്സ്. ഓക്കെ, അതിനുശേഷം കോളൻ ഇടുക, അതിനുശേഷം പ്രിൻറ്റ് i, റൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പ്രിൻറ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 0 ആപ്പിൾ, 1 ബനാന, 2 ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, എന്യൂമറേറ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും സ്റ്റാർട്ട് ഈക്വൾ ടു 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആപ്പിൾ, 2 ബനാന, 3 ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇതിനാണ് നമ്മൾ ഈ എന്യൂമറേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാർജ് ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു എന്യൂമറേഷൻ കൊണ്ടുവരണം. അതായത് നമ്പർ ഒരു അസോസിയേറ്റ് ചെയ്തൊരു നമ്പർ നമുക്ക് കൊണ്ടുവരാം. അതിന് ഇൻഡെക്സ് ചെയ്യണം എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫംഗ്ഷനാണ് എന്യൂമറേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെങ്ത് എടുക്കേണ്ടാത്ത കുറച്ച് കാര്യങ്ങളും ചെയ്യേണ്ട, നമ്മൾ സിംപ്ലി എന്യൂമറേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഉള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഫംഗ്ഷനാണ് സിപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ലിസ്റ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ സിമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ ഏജസ് ഉണ്ട്. ഓക്കെ, നമ്മൾ 2 സെപ്പറേറ്റ് ലിസ്റ്റിലായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്റ്റുഡൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ഏജ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ 2 ലിസ്റ്റിനെ നമ്മൾ ഇട്രേറ്റ് ചെയ്ത് ചെയ്യണം അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മൾ 2 ഇട്രേഷൻ ചെയ്യാതെ നമുക്ക് സിമ്പിളായിട്ടൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സിപ്പ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ ഇതിന് സിമ്പിളി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് 4 നെയിം കോമ ഏജ് ഇൻ സിപ്പ് ഓഫ്. ഓക്കെ, നെയിംസ് കോമ ഏജ് ആൻഡ് ചെയ്ത് അതിനുശേഷം പ്രിൻറ്റ് നെയിം കോമ ഏജ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവം വർക്കാം. ഓക്കെ, അപ്പോൾ ആലീസ് 25, ബോബ് 30, ചാർലി 22 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും, പ്രിൻറ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് സിമ്പിളി ഒരു സിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. സിപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഫംഗ്ഷൻ 2 ലിസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്തിട്ട് സിംഗിളായിട്ടൊരു ഒബ്ജക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ഏത് ഇട്രബിൾസ് ആയാലും പറ്റുമോ, അതായത് സോറി ഏത് ഇട്രബിൾ ആണെങ്കിലും നമുക്ക് പറ്റും, നമുക്ക് ലിസ്റ്റ് പറ്റും, പിന്നെ സെറ്റ് പറ്റും, അങ്ങനത്തെ ഏത് കാര്യങ്ങളായാലും നമുക്ക് പറ്റും. ഇട്രബിൾ ആയിരിക്കണം. ഓക്കെ, അത് ഇട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി തേർഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാംഡ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ലാംഡ ഫംഗ്ഷൻസ് എന്താണെന്ന് ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയേക്കാം. ഞാൻ ജസ്റ്റ് ലാംഡയുടെ ഒരു എക്സാമ്പിൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, ഒരു നെയിം ഇല്ലാത്ത ഒരു ബോഡി, അതായത് നെയിം ബോഡി ഇല്ലാതെ നമ്മൾ ഒരു സിമ്പിളായിട്ട് ഒരു അനോണിമസ് ആയിട്ട് ഫംഗ്ഷൻ എഴുതണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പ്രഷനാണ് ലാംഡ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ലാംഡ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാമെന്ന് നോക്ക് നോക്കാം. സിമ്പിളി നമുക്ക് ഒരു 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതണം. നമുക്ക് സിമ്പിളി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഫോർമാറ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളി ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ലാംഡ ഫംഗ്ഷൻ. അപ്പോൾ ആഡ് ഫംഗ്ഷൻ, ആഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോകുന്നത് ലാംഡ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോകും കേട്ടോ. ആഡ് നമ്പർ ഈക്വൾ ടു, അപ്പോൾ ആഡ് നമ്പർ ലാംഡ എന്ന് എഴുതുക. അതിനുശേഷം നമുക്ക് 2 ആർഗ്യുമെൻറ്റ് കൊടുക്കലോ, എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ആർഗ്യുമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ സിമ്പിളി അതായത് ആഡ് നമ്പർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, 2 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്തിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്പിളി ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്താൽ മതി പ്രിൻറ്റ്, എന്നിട്ട് സിമ്പിളി ആഡ് എ നമ്പർ ഓഫ്, നമ്മൾ സാധാരണ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെ തന്നെ കോൾ ചെയ്യാൻ പറ്റും, 6,4 എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സിമ്പിളി ഒന്ന് റൺ ചെയ്യുക. ഓക്കെ, ആഡ് റിസൾട്ട് 10 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ലാംഡ ഫംഗ്ഷൻ. ഓക്കെ, ലാംഡ പറഞ്ഞു കഴിഞ്ഞാൽ അനോണിമസ് ഫംഗ്ഷൻ ആയിരിക്കും, നമ്മൾക്ക് അതിന് പേരൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ പേരൊന്നും കൊടുക്കുന്നില്ല അല്ലേ. ഒരു വേരിയബിളിലോട്ട് ആക്സസ് ചെയ്യാണ്, ആ വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ലാംഡ ഫംഗ്ഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളൊരു സെപ്പറേറ്റ് ഒരു ഫംഗ്ഷനിലോട്ട് നമുക്ക് അതിനെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ലാംഡ ഫംഗ്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫംഗ്ഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഡ ഫംഗ്ഷൻ ഇവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ,
ഇനി നമ്മൾ ഫോർത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, മാപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു സെറ്റ് ഓഫ് ലിസ്റ്റ് ഓഫ് ഒരു സെറ്റ് ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, അതിന് നമുക്കൊരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് ഒരു ഇറ്ററേറ്റ് ചെയ്ത് ഫോർമാറ്റിൽ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് വിചാരിക്കുക, അതായത് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഉണ്ട്, ഇതിൻ്റെയൊക്കെ നമുക്കൊരു സ്ക്വയർ കണ്ടുപിടിക്കണം ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് സിമ്പിളി മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഉണ്ട് വിചാരിക്കുക, നമുക്ക് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിനെ നമുക്കൊരു മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്ക്വയർ നമ്പേഴ്സ് ഈക്വൽ ടു മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. മാപ്പ് ഓഫ് നമ്മൾ എന്താ കൊടുക്കുന്നത്? സിമ്പിളി ഒരു നമ്മുടെ ലിസ്റ്റാണ് കൊടുക്കുന്നത് അല്ലേ, നമ്പേഴ്സാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്പേഴ്സാണ് കൊടുക്കുന്നത്. ഇനി നമ്മളിത് കൊടുക്കുന്നത് ഒരു ലാംഡ ഫംഗ്ഷനിലോട്ടായിരിക്കണം. ആ ലാംഡ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ലാംഡ എഴുതുക, അതിനുശേഷം നമ്മൾ എന്താണ് സ്ക്വയർ, നമ്മൾ ഒരു നമ്പർ ആയിരിക്കും നമ്പേഴ്സിനകത്ത് ഇറ്ററേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ നമ്പർ ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ് നമ്മൾ ഉള്ളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക? എക്സ് ഇൻറ്റു എക്സ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. എക്സ് ഇൻറ്റു എക്സ് ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക, അതിന് സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മളിത് മാപ്പ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിനെ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ലിസ്റ്റ് ഓഫ്, ഓക്കെ, അപ്പോൾ സ്ക്വയർഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുക, എസ് ക്യു ആർ നമ്പർ. ഇതിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം എന്താ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 1, 4, 9, 16, 25 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1, 2, 3, 4, 5 സ്ക്വയർ നമ്പർ എന്തായിരിക്കും? ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിൾ സിമ്പിൾ ഐറ്റംസിനൊക്കെ നമുക്ക് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ഓൾറെഡി ഉള്ള ഫംഗ്ഷനാലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് മാപ്പ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളി ഫംഗ്ഷനാണ് ഫിൽട്ടർ ഫംഗ്ഷൻ കേട്ടോ. അപ്പോൾ ഫിൽട്ടർ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് സിമ്പിളി ഒരു നമ്പർ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളടുത്ത് ഒരു 1 മുതൽ 8 വരെയുള്ള ഒരു നമ്പേഴ്സ് ഉണ്ട് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫിൽട്ടർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സംഭവം മാത്രം നമുക്ക് എടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇരട്ട നമ്പേഴ്സ്, അതായത് ഇരട്ട സംഖ്യകൾ മാത്രം നമുക്ക് എടുക്കണം, ഈവൻ നമ്പേഴ്സ് മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫിൽട്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അതിലിപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുക? ഈവൺ നമ്പേഴ്സ് ഈക്വൽ ടു നമുക്ക് ഫിൽട്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിൽട്ടർ അതിനകത്തോട്ട് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ലാംഡ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലാംഡ, ഓക്കെ, ലാംഡ നമ്മൾ ഒരു നമ്പർ ആയിരിക്കും ഇറ്ററേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടല്ലേ, അതായത് ഈ ലിസ്റ്റിനെ ഇറ്ററേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ തവണ ഓരോ നമ്പർ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു നമ്പർ നമ്മൾ ഉള്ളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സ് ചെയ്ത് കിട്ടണം. അപ്പോൾ പ്രോസസ്സ് ചെയ്ത് കിട്ടണത് എക്സ് മോഡ് ടു ഈക്വൾ ടു 0 ആണെങ്കിൽ ഇത് ട്രൂ റിട്ടേൺ ചെയ്യും. ട്രൂ റിട്ടേൺ ചെയ്ത് എന്ത് ചെയ്യും? ആ കറസ്പോണ്ടിങ് നമ്പർ ആയിരിക്കും ഈ ഫിൽട്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലോട്ട് കൊടുക്കുന്ന ലിസ്റ്റ് എന്തായിരിക്കും? നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. ഓക്കെ, നമ്പേഴ്സ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈവൺ നമ്പേഴ്സിൽ നമ്മൾ എന്ത് കിട്ടും? ഫിൽട്ടർ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവൺ നമ്പേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. കാരണം എന്താണ്? എക്സ് മോഡ് ടു എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് മാത്രമാണ് ഈ ഫിൽട്ടർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക, ലിസ്റ്റ്. അതിനുശേഷം അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം? പ്രിൻറ്റ് ചെയ്യാൻ പറ്റും, പ്രിൻറ്റ് ഈവൺ നമ്പേഴ്സ്. ഓക്കെ, ഇത് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈവൺ നമ്പേഴ്സ് 2, 4, 6, 8 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയില്ലേ. ഓക്കെ, സിമ്പിളാണല്ലോ. ഇത്രയാണ് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർ ലൂപ്പ് കെട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു സിംഗിൾ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 5 പവർഫുൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഫംഗ്ഷൻസ് ഓക്കെ പൈത്തണിലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇത്രയും ഫംഗ്ഷൻസ് നിങ്ങൾക്ക് പ്രോഗ്രാമിൻ്റെ നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു തംസ് അപ്പ് കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നിങ്ങളുടെ വാലിഡായിട്ടുള്ള കമൻസ് എല്ലാം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.